ഹലോ നമ്മളിതാ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഞങ്ങളുടെ വയനാട്ടിലുള്ള ഒരു ചീരയുടെ ഒരു തോരനായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ചീരകളൊന്നും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് വയനാട്ടിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് മുന്നിൽ ഇതൊന്നും ഒന്ന് കാണിച്ചു തരണമെന്ന് അപ്പോൾ ഇതിന് അടുക്കള ചീര മുട്ട ചീര എന്നൊക്കെയാണ് പറയുക ഇതിൻ്റെ തളിരി ഭാഗമാണ് നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് എടുക്കുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബണ്ടിലാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പം ഇതിപ്പം ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ കൂട്ടി പിടിച്ചിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക നല്ല സ്മോളാക്കിയിട്ട് അതായത് ഒരു തരി പോലും നമുക്ക് കടിക്കുമ്പോൾ ഇറിറ്റേഷൻ വരാത്ത രീതിയിൽ നല്ലപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയണം നിങ്ങളുടെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇവിടെ ഞാനത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഇതിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ അതിനകത്തോട്ട് ഞാൻ ഒരു ചെറിയ സവോള കട്ട് ചെയ്തെടുത്തു അതുപോലെ കുറച്ച് കാന്താരിമുളകും അതുപോലെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും കാന്താരിയും കൂടി നല്ലപോലെ ചതച്ചിട്ട് നമ്മുടെ ഈ മിക്സിലോട്ട് അതായത് നമ്മുടെ ചീരയുടെയും അതുപോലെ സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് പിന്നെ അതിനകത്തോട്ട് വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയുടെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അതുപോലെ തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാതും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഇതിൻ്റെ ഭംഗി ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു പച്ച കളർ മാറി ചെറിയൊരു മഞ്ഞ കളർ കൂടി വാടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആയി കിട്ടും അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ തോരൻ ഇവിടെ വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു തോരനാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം